മനുഷ്യൻ മനുഷ്യത്വം ഈ വാക്കുകൾക്ക് മലയാളത്തിലൊരു പുതിയ പര്യായം നിർദ്ദേശിക്കാൻ പറഞ്ഞാൽ പൂർണ്ണ മനസ്സോടെ പറയാം യൂസഫ് അലി യൂസഫ് അലി തങ്കം സാറവര് കഴിഞ്ഞ മണിക്കൂറുകളായി സൈബർ ഇടങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന പോസ്റ്റുകളൊക്കെ ഇത്തരത്തിലാണ് പറവൂരിൽ ബാങ്ക് ജപ്തി ചെയ്തതിനെ തുടർന്ന് പെരുവഴിയിലായ സന്ധ്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും കൈത്താങ്ങായെത്തിയ എം എ യൂസഫ് അലിയെ പ്രശംസ കൊണ്ടു മൂടുക തന്നെയാണ് ഇടം ഒരാളുടെ കണ്ണുനീർ കണ്ടാൽ ലോകത്തിന്റെ ഏതു കോണിലായിരുന്നാലും മനസ്സലിയുന്ന ഒരു ബിസിനസ്മാൻ ഒരു രൂപയ്ക്കായി കരയുന്നവന് അർഹതയുണ്ടെങ്കിൽ ഒരു ലക്ഷം നൽകുന്ന സൂപ്പർമാൻ യൂസഫ് അലി രത്തൻ ടാറ്റയെ പോലെ ജീവിച്ചിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി കേരളത്തിന്റെ മുഴുവൻ മലയാളികളുടെയും കണ്ണിൽ ഈറൻ അണിയിച്ച കാഴ്ചയായിരുന്നു ബാങ്ക് ജപ്തി ചെയ്ത വീടിന് മുന്നിൽ രണ്ട് പിഞ്ചുമക്കളുമായി കണ്ണീരൊഴിച്ചു നിൽക്കുന്ന ഒരമ്മ സഹായിക്കണമെന്ന് കേരളം ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ദേ ആ യൂസഫ് അലി സാർ ആ കടം ഏറ്റെടുത്തു ബാങ്ക് വായ്പ മുഴുവനും തിരിച്ചടയ്ക്കാനും പിന്നെ സിന്ധു പ്രതീക്ഷിക്കാത്ത സ്വപ്നം കാണാത്ത ആ സർപ്രൈസ് കടത്തിന് പുറമെ പത്ത് ലക്ഷത്തിന്റെ ചെക്ക് എത്തിച്ചു സൈബറിടങ്ങളിൽ യൂസഫലി ഇപ്പോൾ ഹീറോയാണ് ഇന്ന് മാത്രമല്ല എന്നും അറുപത്തിയെട്ടാം വയസ്സിലും വിശ്രമമില്ലാതെ ഒരു മനുഷ്യൻ തന്റെ വിയർപ്പ് കണ്ണീരൊഴുക്കുന്ന വ്യക്തികൾക്ക് ഒരാശങ്കയോ നഷ്ടമോ ഒന്നും നോക്കാതെ നൽകുന്നു മനുഷ്യ സ്നേഹമാണ് ഏറ്റവും വലിയ സമ്പത്തെന്നും പാവങ്ങൾക്ക് കൊടുക്കുന്തോറും ദൈവം തുണച്ചുകൊണ്ടേയിരിക്കുമെന്നും സൈബറിടങ്ങളിൽ പ്രശംസാ വാക്കുകൾ കൊണ്ട് മൂടുകയാണ് അലിയെ പൊതിഞ്ഞുകൊണ്ട് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്നാണ് സന്ധ്യയുടെ വീട് ജപ്തി ചെയ്തത് സന്ധ്യയെയും രണ്ട് കുഞ്ഞുങ്ങളെയും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു ഇരുവരുടെയും ദുരിതാവസ്ഥ അറിഞ്ഞതിനെ തുടർന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി കടബാധ്യത തീർക്കാൻ മുന്നോട്ട് വരികയായിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് ലുലു അധികൃതരെത്തി പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് കുടുംബത്തിന് കൈമാറി ധനകാര്യ സ്ഥാപനത്തിൽ അടക്കേണ്ട പലിശ ഉൾപ്പെടെയുള്ള കുടിശ്ശിക തുകയായ എട്ടേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ ചൊവ്വാഴ്ച അടയ്ക്കുമെന്ന് ഉറപ്പു നൽകി വടക്കേക്കര പഞ്ചായത്ത് മടപ്പ്ളാ തുരുത്ത് കണ്ണെഴുത്ത് വീട്ടിൽ സന്ധ്യയും പന്ത്രണ്ടും ഏഴും വയസ്സുള്ള മക്കളുമാണ് ധനകാര്യ സ്ഥാപനത്തിന്റെ നടപടി മൂലം ബുദ്ധിമുട്ടിലായത് ലൈഫ് ഭവന പദ്ധതി പ്രകാരം അനുവദിച്ച വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ വർഷം മുൻപാണ് നാല് ലക്ഷം രൂപ ഇവർ വായ്പയായി എടുത്തത് മടപ്പ്ളാ തുരുത്തിൽ ഭർത്താവിന്റെ പേരിലുള്ള നാല് ദശാംശം എട്ട് സെന്റിലാണ് വീടുപണി തുടങ്ങിയത് നിർമ്മാണ സാമഗ്രികളുടെ വില വർധന മൂലം പണി പൂർത്തിയാക്കാത്തതിനെ തുടർന്നാണ് സന്ധ്യയുടെ പേരിൽ വായ്പ എടുത്തത് രണ്ടു വർഷം ഇത് മുടങ്ങാതെ തിരിച്ചടച്ചു പറവൂരിലെ തുണിക്കടയിലാണ് സന്ധ്യയ്ക്ക് ജോലി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതോടെ തിരിച്ചടവ് മുടങ്ങി ഇതോടെ വായ്പ കുടിശ്ശിക പെരുകി തിങ്കളാഴ്ച ധനകാര്യ സ്ഥാപന അധികൃതർ സന്ധ്യയുടെ വീട്ടിലെത്തി അടഞ്ഞുകിടന്ന വീടിന്റെ താഴ് തകർത്ത് മറ്റൊരു താഴിട്ട് പൂട്ടി യുവതി ജോലിക്ക് പോയിരിക്കുകയായിരുന്നു കുട്ടികൾ സ്കൂളിലുമായിരുന്നു മുൻകൂട്ടി അറിയിക്കാതെ ജപ്തി ചെയ്തതറിഞ്ഞ് കുട്ടികളെയും കൂട്ടി ഇവർ വീട്ടിലെത്തി മരുന്ന് അത്യാവശ്യ സാധനങ്ങൾ പൂട്ടിയിട്ട വീട്ടിനുള്ളിലായിരുന്നു എങ്ങോട്ട് പോകുമെന്നറിയാതെ വീടിന് മുന്നിൽ തരിച്ചു അമ്മയുടെയും മക്കളുടെയും ദുരവസ്ഥ വാർത്തയായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രശ്നത്തിൽ ഇടപെടുകയും യുവതിയെയും കുഞ്ഞുങ്ങളെയും വീട്ടിൽ തിരികെ പ്രവേശിപ്പിക്കണമെന്ന് ധനകാര്യ സ്ഥാപനത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു സംഭവം അറിഞ്ഞതോടെ ലുലു ഗ്രൂപ്പ് സഹായഹസ്തവുമായി രംഗത്തെത്തി അപ്പോഴേക്കും ധനകാര്യ സ്ഥാപനം പൂട്ടിപ്പോയിരുന്നു പിന്നീട് പണം ലഭിക്കുമെന്ന് ഉറപ്പായതോടെ ഇവർ വാതിൽ തുറന്നുകൊടുത്തു പിന്നീട് രാത്രിയോടെ അമ്മയും കുഞ്ഞുങ്ങളും അകത്തു കയറി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സ്വകാര്യ സ്ഥാപനം ഒരു കുടുംബത്തെ വഴിയാധാരമാക്കിയ നടപടിയിൽ പ്രദേശവാസികൾ പ്രതിഷേധം പ്രകടിച്ചു യൂസഫരിക്ക് അഭിനന്ദനവും അറിയിച്ചു